അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഫിലോടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക. ഖുർആൻ സൃഷ്ടാവിൻ വചനങ്ങളും ഈ വിഷയം സംബന്ധിയായി ഏതാനും ചോദ്യങ്ങളും മറുപടികളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം: ലോകത്തിന് ഒരു സൃഷ്ടാവ് വേണമെന്ന് സമ്മതിക്കുന്നു, എന്നാൽ ഈ സൃഷ്ടാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹു തന്നെ ആകണം എന്ന് എന്താണ് ഇത്ര വാശി? മറുപടി: പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പ്രപഞ്ചാതീതനായിരിക്കണം എന്നുറപ്പാണല്ലോ. അതായത്, പ്രാപഞ്ചികമായ ഒരു ഗുണവും അവൻ ഉണ്ടാകരുത്. അവൻ ഖരമോ ദ്രാവകമോ പ്ലാസ്മയോ അല്ല. അവൻ കയറുന്നവനോ ഇറങ്ങുന്നവനോ അല്ല. അവൻ ജനകനോ ജാതനോ അല്ല. അവൻ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. പൂർണ്ണതയുടെ മുഴുവൻ ഗുണവിശേഷങ്ങളുമുള്ള, ന്യൂനതയൊന്നുമില്ലാത്ത സർവശക്തനും സർവജ്ഞനും, സ്ഥലകാല സാങ്കല്പങ്ങൾക്കതീതമായി അങ്ങനെയുള്ള ഒരു ശക്തിക്ക് മാത്രമേ പ്രപഞ്ചാതീതൻ എന്ന വിശേഷണം ചേരുകയുള്ളൂ. ഇന്ന് അറിയപ്പെടുന്ന മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം മാത്രമാണ് ഇങ്ങനെ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്. അവന് മുസ്ലിങ്ങൾ വിളിക്കുന്ന പേരാണ് അള്ളാഹു. ചോദ്യം: മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു ശക്തിയിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ദൈവവിശ്വാസം സമ്പൂർണ്ണമാകും? ഉത്തരം: ഇല്ല. ദൈവം അവനെക്കുറിച്ച് നമ്മോട് പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. മാത്രവുമല്ല, അവൻ വിശ്വസിക്കാൻ കൽപ്പിച്ചതെല്ലാം വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ദൈവവിശ്വാസിയാവുകയുള്ളൂ. ചോദ്യം: ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നുണ്ടോ? ഏതാണ് അവൻ്റെ വചനങ്ങൾ? ഉത്തരം: അതെ, തീർച്ചയായും ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദൈവം മനുഷ്യർക്ക് അവതരിപ്പിച്ച അവൻ്റെ വചനങ്ങളാണ് ഖുർആൻ. ചോദ്യം: ഒരു ദൈവത്തിന് വചനങ്ങളുണ്ടാവണം എന്ന് എന്താണത്ര നിർബന്ധം? ഉത്തരം: കൃത്യമായ ആസൂത്രണം ഈ വിസ്മയകരമായ പ്രപഞ്ചത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സാമാന്യ ബുദ്ധി പറയുന്നില്ലേ? അങ്ങനെയുള്ളൊരു ശക്തി, കഴിവും അറിവും ഉദ്ദേശവും ഉള്ളവനായിരിക്കേണ്ടേ? കേൾവിയും കാഴ്ചയുമുള്ള അവൻ സംസാരിക്കാൻ മാത്രം കഴിയാത്തവനാണെന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയല്ലേ? അന്ധനും ബധിരനും മൂകനുമായ കഴിവുകെട്ട വിവരമില്ലാത്ത പൊട്ടനാണ് സംസാരവും കാഴ്ചയും കേൾവിയുമുള്ള, ബുദ്ധിയും അറിവുമുള്ള മനുഷ്യരാശി ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവർക്കാകും? ചോദ്യം: സംസാരം എന്നാൽ നാവിൻ്റെയും മറ്റും ചലനങ്ങൾ മുഖേനയുണ്ടാവുന്ന ശബ്ദങ്ങളല്ലേ? ദൈവം പദാർത്ഥാതീതനാണല്ലോ, അവന് നാവുണ്ടോ? പിന്നെ എങ്ങനെ അവന് വചനങ്ങളുണ്ടാവും? ശരിയാണ്, നാവില്ല, അവന് കണ്ണോ കാതോ ഇല്ല, എങ്കിലും കാണുകയും അറിയുകയും സംസാരിക്കുകയും ചെയ്യും. കാരണം അതെല്ലാം സമ്പൂർണതയുടെ ഗുണങ്ങളാണ്. അവക്ക് അവയവങ്ങളുടെ ആവശ്യമില്ല. സംസാരിക്കാൻ, അറിയാൻ അവയവങ്ങൾ ആവശ്യമാവുക എന്നത് ന്യൂനതയാണ്. അവയവങ്ങൾ പദാർത്ഥങ്ങളാണ്. അവൻ പദാർത്ഥാതീതനാണല്ലോ.